പ്രമുഖ കേരളത്തിലെ പ്രമുഖ യൂട്യൂബ് ചാനലാണ് മല്ലു ട്രാവലർ. 25 ലക്ഷത്തിൻ്റെയും 22 ലക്ഷത്തിൻ്റെയും 35 ലക്ഷത്തിൻ്റെയും ബൈക്കുകളും വില കൂടിയ ബൈക്കുകളും അതുകൂടാതെ തന്നെ 5 കോടിയുടെ വീട് വരെ വച്ച ഒരു യൂട്യൂബറാണ് ഇദ്ദേഹം. ഇത് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം വേറൊന്നും ഒന്നുമല്ല, ഇദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിലവിൽ ഞാൻ കാണുകയുണ്ടായി. അപ്പം അതിൻ്റെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, കഴിഞ്ഞ 5-6 ദിവസമായിട്ട് ഒരു പിഞ്ചു കുഞ്ഞിന് 18 കോടി വില മതിക്കുന്ന മരുന്നിന് വേണ്ടി ജനങ്ങൾ ഒന്നാകെ സഹായിക്കുകയും മറ്റുള്ളവരിലേക്ക് വിവരങ്ങൾ ഷെയർ ചെയ്യുകയും മറ്റുള്ളവരോട് സഹായിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം നാട്ടിൽ ആയിട്ടുകൂടിയും ഇവനൊന്ന് ഒരു വാക്കുപോലും ഉരിയാറായിട്ടില്ല. ഇതുവരെ ഈ നിമിഷം വരെയും എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. തെറ്റുണ്ടെങ്കിലും ഞാൻ തിരുത്തും. ലക്ഷ്യം ജനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞുവെങ്കിലും ഇതിവിടെ പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ അഹങ്കാരി കണ്ണൂരാണ്, ആ കുഞ്ഞും കണ്ണൂരാണ്. ഇവനെ കൊണ്ടുവന്ന സമൂഹത്തിൽ ഒരു ഉപകാരമില്ലെന്ന് ഇവൻ തെളിയിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണ് പോസ്റ്റ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കോവിഡ് സമയത്ത് ശൈലജ ടീച്ചറിൽ നിന്ന് അഭിനന്ദനം വാങ്ങിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് മല്ലു ട്രാവലർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ കൂടെ ഞാൻ പരിശോധിക്കുകയുണ്ടായി. ആ കുട്ടിക്ക് വേണ്ടി ഒരു സഹായ അഭ്യർത്ഥന പോലും അദ്ദേഹം ഒരു പോസ്റ്റും ഒരു വീഡിയോ പോലും എൻ്റെ ഷെയർ ചെയ്തിട്ടില്ല. നിലവിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടുമിക്ക നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല പ്രവാസികളായ ഒരുപാട് പേരാണ് ആ കുഞ്ഞിന് വേണ്ടി 18 കോടി രൂപ സമാഹരിക്കാൻ വേണ്ടി പല സ്ഥലത്തുനിന്ന് സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്നത്. സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലുള്ള ഒരു കുഞ്ഞിന് വേണ്ടി പോലും സഹായം അഭ്യർത്ഥിക്കാൻ അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് വേണം നമുക്ക് കാണാം. കഴിഞ്ഞ കോവിഡ് സമയത്ത് അദ്ദേഹം യാത്രകൾ ചെയ്തിരുന്നു. യാത്രകളെല്ലാം കഴിഞ്ഞ് തിരിച്ച് കണ്ണൂർ ലാൻഡ് ചെയ്ത സമയത്ത് അദ്ദേഹം ചെയ്ത ആ ഒരു കാര്യത്തിന് വേണ്ടി ശൈലജ ടീച്ചർ അഭിനന്ദിക്കുകയും അതുകൂടാതെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടാകും. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുമോ? 18 കോടി എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ചെയ്യേണ്ടത്, എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം ഇത്ര മാത്രമുള്ളൂ, അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒട്ടനവധി പേരുണ്ട്. അപ്പം അദ്ദേഹം ഇടുന്ന വീഡിയോയിൽ, അദ്ദേഹം ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലിടുന്ന വീഡിയോയിൽ നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യം, താങ്കൾ ആ കുഞ്ഞിന് വേണ്ടി എന്ത് ചെയ്തു, സ്വന്തം നാട്ടിലുള്ള ആ കുഞ്ഞിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയും ചെയ്യണം.